ഹായ് ഫ്രണ്ട്സ്, ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ജീവചരിത്രക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ മൂണ്ടയുടെ ഭാഗമായിട്ടുള്ളൊരു ജീവചരിത്രക്കുറിപ്പാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒരു ജീവചരിത്രക്കുറിപ്പിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി വരുന്ന രണ്ട് സ്ക്രീനുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം, എന്നിട്ട് ഭാവിയിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഒരു ജീവചരിത്രക്കുറിപ്പിൽ ഒന്നാമതായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യം ജനന തീയതിയും സ്ഥലവും, എവിടെയാണ് ജനിച്ചതെന്നൊക്കെ. രണ്ടാമത്തെ കാര്യം കുടുംബ വിവരങ്ങൾ, അച്ഛൻ അമ്മ സഹോദരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. മൂന്നാമത്തേത് വിദ്യാഭ്യാസം. നാലാമത്തേത് ആജീവനാന്ത നേട്ടങ്ങൾ. ഇനി അഞ്ചാമതായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ. ആറാമത്തേതായിട്ട് സമൂഹത്തിലെ സ്വാധീനം അല്ലെങ്കിൽ ആഘാതം. ഏഴാമത്തേത് ചരിത്രപരമായ സ്വാധീനം. എട്ടാമത് മരിച്ച ആളാണെന്നുണ്ടെങ്കിൽ മരിച്ച തീയതിയും സ്ഥലവും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോഴായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ കൽപ്പന ചൗളയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. 1962 March 17 ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗള ജനിച്ചത്. കർണാലിലെ ടാബോർ ബാൽ നികേതനിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 1982 പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തു. തൻ്റെ കോളേജിൽ നിന്ന് ഈ വിഷയത്തിൽ ബിരുദമെടുത്ത ഒരേ ഒരു വനിതയായിരുന്നു കൽപ്പന. ബിരുദാനന്തര ബിരുദ പഠനത്തിന് അമേരിക്കയിലെത്തിയ കൽപ്പന ടെക്സാസ് സർവകലാശാലയിൽ ചേർന്നു. അമേരിക്കയിലെത്തിയ ശേഷം എല്ലാത്തരം വിമാനങ്ങളും പറത്താൻ കൽപ്പന വൈദഗ്ധ്യം നേടി. വൈമാനിക പരിശീലകനും സാങ്കേതിക എഴുത്തുകാരനുമായിരുന്ന ജീൻ പിയറി ഹാരിസണെ 1983 December 2 വിവാഹം ചെയ്തു. പിന്നീട് കൽപ്പനയും അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു. 1995 നാസയുടെ ബഹിരാകാശ ഗവേഷണ സംഘത്തിൽ അംഗമായതോടെ തൻ്റെ എക്കാലത്തെയും സ്വപ്നമായ ബഹിരാകാശ യാത്രയിലേക്കുള്ള വാതിലുകൾ കൽപ്പനയുടെ മുന്നിൽ തുറന്നു. വിദ്യാഭ്യാസ പശ്ചാത്തലം, വിമാനം പറത്തുന്നതിലുള്ള വൈദഗ്ധ്യം, അസാധാരണ ശാരീരിക ക്ഷമത എന്നീ ഘടകങ്ങൾ പരിഗണിച്ച് നാസ 1996 കൽപ്പനയെയും ബഹിരാകാശ യാത്രാ സംഘത്തിൽ അംഗമാക്കി. നാസയുടെ STS-87 എന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായായിരുന്നു കൽപ്പനയുടെ ആദ്യ ശൂന്യാകാശ യാത്ര. കൊളംബിയ ബഹിരാകാശ വാഹനത്തിൽ 1997 November 19 അഞ്ച് സഹഗവേഷകർക്കൊപ്പം അവൾ ചരിത്രത്തിലേക്ക് പറന്നുയർന്നു. ആദ്യ യാത്രയിൽ 375 മണിക്കൂറുകളോളം ബഹിരാകാശത്ത് ചിലവഴിച്ചു. 65 lakh miles ദൂരം സഞ്ചരിച്ചു. ഇതിനിടയിൽ സൂര്യൻ്റെ ഉപരിതല താപത്തെ പറ്റിയുള്ള ഗവേഷണങ്ങൾക്കായി നാസ വികസിപ്പിച്ച സ്പാർട്ടൻ 204 എന്ന കൃത്രിമ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാനും അവർ നിയുക്തയായി. എന്നാൽ ഇവിടെ സംഭവിച്ച പിഴവുകൾ മൂലം ഉപഗ്രഹം ഗതിമാറിപ്പോയിരുന്നു. കൽപ്പന വരുത്തിയ പിഴവായി തുടക്കത്തിൽ കരുതപ്പെട്ടെങ്കിലും നാസ നടത്തിയ അന്വേഷണത്തിൽ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസിലെ പിഴവുകളായിരുന്നു യഥാർത്ഥ കാരണം. ഇതിൽ കൽപ്പനയെ കുറ്റവിമുക്തിയാക്കുകയും ചെയ്തു. 2003 January 16 കൽപ്പന രണ്ടാം തവണയും ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു. ബഹിരാകാശത്തിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ പറ്റിയുള്ള ഗവേഷണമായിരുന്നു ഈ യാത്രയിൽ അവരുടെ ദൗത്യം. 17 ഗവേഷണങ്ങൾക്ക് ശേഷം 2003 February 1 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ കൊളംബിയ ചിന്നിച്ചിതറി. കൽപ്പനയടക്കം 7 ബഹിരാകാശ സഞ്ചാരികളും ദുരന്തത്തിൽ മരണമടഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ജീവചരിത്രക്കുറിപ്പ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഞാനിപ്പോൾ കൽപ്പന ചൗളയുടെ ജീവചരിത്രക്കുറിപ്പാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബഹിരാകാശ സഞ്ചാരിയെക്കുറിച്ച് ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളെക്കുറിച്ച്, പ്രശസ്തനായ അല്ലെങ്കിൽ പ്രശസ്തയായ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളും ജീവചരിത്രക്കുറിപ്പ് എഴുതണം. ഞാനിപ്പോൾ ഇത് മൂണ്ടയുടെ ഭാഗമായിട്ടാണ് അവതരിപ്പിച്ചതെങ്കിലും വായനാദിനത്തിൻ്റെ ഭാഗമായിട്ടും നിങ്ങളുടെ സ്കൂളുകളിലും പഠിക്കുന്ന സമയത്തും എല്ലാം ജീവചരിത്രക്കുറിപ്പ് എഴുതേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സാമ്പിളായിട്ടുള്ള ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതി നോക്കുക. പിന്നെ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ അയച്ചു തരാം. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്താൽ മതി. ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്താൽ മതി.